ഇന്ന് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗ് അഥവാ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. നമുക്കറിയാം ഇന്ന് മൗത്ത് ടു മൗത്ത് അഡ്വർടൈസ്മെൻ്റ് എന്നുള്ളൊരു മാർക്കറ്റിംഗ് രീതി പണ്ട് മുതലേ ഉണ്ട്. അത് ഒരുപക്ഷെ അഡ്വർടൈസ്മെൻ്റ് കാണുന്നതിലും നമുക്ക് വിശ്വാസം ഈ മൗത്ത് ടു മൗത്ത് അഡ്വർടൈസിങ്ങിനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗ്. കാരണം ഇവിടെ ഒരു ഇൻഫ്ലുവൻസറെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പനി ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്നു. ഇൻഫ്ലുവൻസർ ആർ വേണമെങ്കിലും ആകാം, ഒരുപക്ഷെ സെലിബ്രിറ്റി ആകാം, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വ്യൂവേഴ്സുള്ള ഏതെങ്കിലും ചെറിയ സെലിബ്രിറ്റി ആവാം, അല്ലെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇവയിലൊക്കെ ഫോളോവേഴ്സുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ ആ ഇൻഫ്ലുവൻസറെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ മാർക്കറ്റിംഗ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാന വ്യത്യാസം ഇതാണ്, നമ്മളൊരു ടാർജറ്റ് മാർക്കറ്റ് നോക്കുമ്പോൾ സാധാരണ മൊത്തം ആൾക്കാരെയാണ് നമ്മൾ ടാർജറ്റ് ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ കുറച്ച് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിളിനെ സെലക്ട് ചെയ്തുകൊണ്ട് അവരിലൂടെ ടാർജറ്റ് മാർക്കറ്റിങ്ങിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഇവിടെ ഇൻഫ്ലുവൻസ് പൊട്ടൻഷ്യൽ ബയേഴ്സിനെ നമുക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്ന് കണ്ടെത്തി അവരിലൂടെ നമ്മൾ. നിങ്ങളൊരു പക്ഷേ ഈ ഒരു ചിത്രം കണ്ടിട്ടുണ്ടാവും, പ്രിയ പ്രകാശ് വാര്യർ ഒരു പൊട്ടറ്റോ വേഫർ കടിച്ചു പിടിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. പ്രകാശ് വാര്യർ, പ്രിയ പ്രകാശ് വാര്യർ സെൻസേഷൻ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആകുന്നതിന് മുമ്പ് എടുത്ത ഒരു ചിത്രമാണ്. ഇത് ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗ് രീതിയാണ്. അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിന് ഒരു 10,000 അല്ലെങ്കിൽ 20,000, 1 lakh, 10 lakh ഒക്കെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഒരു വലിയൊരു കസ്റ്റമേഴ്സിനെ മാർക്കറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അവരാണ് ഇവിടെ ഇൻഫ്ലുവൻസറായി പ്രവർത്തിക്കുന്നത്. അവർ വഴി ടാർജറ്റ് ചെയ്യുന്നു, മാർക്കറ്റിന് ടാർജറ്റ് ചെയ്യുന്ന രീതിയാണ് ഇത്. അമിതാഭ് ബച്ചൻ തുടങ്ങി പല സെലിബ്രിറ്റീസും ഇങ്ങനെ ചില ബ്രാൻഡുകൾക്ക് വേണ്ടി ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ വഴി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ ഇന്ന് കഴിഞ്ഞ ഒരു വർഷം കൂടുതലായി ഇത് ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗ് രീതികൾ കാണുന്നുണ്ട്. ചില സ്ഥലങ്ങളിലെല്ലാം നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ ചിലപ്പോൾ ചില ബ്രാൻഡുകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വീഡിയോ മേക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരറിയാതെ അതിൻ്റെ അവസാനം ഒരു മൈക്രോഫോൺ, അതായത് വീഡിയോ ആക്സസറിയുടെ ഫോട്ടോ കാണിച്ച് നമ്മളോട് പറയും, അതാണ് അവർ ഉപയോഗിക്കുന്നത്, അത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളറിയാതെ തന്നെ ചില ബ്രാൻഡുകൾ അവരവിടെ പ്രദർശിപ്പിക്കുകയാണ്, അതുവഴി അവർ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കുകയാണ്. ഈ ഒരു രീതിയാണ് ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇൻഫ്ലുവൻസർ എന്നൊരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. ഇപ്പോൾ ഒന്നോ ഒന്നിലധികം പേരോ മറ്റുള്ള കൺസ്യൂമേഴ്സിൻ്റെ സ്വഭാവമായോ അല്ലെങ്കിൽ അവരുടെ കൺസ്യൂമിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്നതോ ആയ ആൾക്കാരായിരിക്കും. ഇപ്പോൾ ഒരു പർച്ചേസിങ് നടക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ഒരാവശ്യം അവിടെ വരാറുണ്ട്. സാധാരണ നമ്മൾ വേർഡ് ഓഫ് മൗത്ത് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാലും ശരിക്കും മൗത്ത് ടു മൗത്ത് അഡ്വർടൈസിങ് എല്ലാം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ
ഒരു ഉപഭോക്താവിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ഒരു അഡ്വർടൈസ്മെൻറ്റിലുപരി നമുക്ക് ബന്ധമുള്ള റിലേഷൻഷിപ്പുള്ള അല്ലെങ്കിൽ ഒരു വിശ്വാസമുള്ള ഒരാൾ പറയുന്നത് കേട്ടുകൊണ്ട് ഒരു ബയിങ് നടത്തുന്ന ഒരു ഉപഭോക്താവ്, അവരെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ചില സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരുണ്ട്. 1 മില്യൺ അല്ലെങ്കിൽ കെറ്റ് ദാൻ 1 മില്യൺ, അവർ കൂടുതൽ പോപ്പുലറാണ്, അവർക്ക് കൂടുതൽ നമ്പർ ഓഫ് കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാണ് കൂടുതൽ പ്രോഡക്റ്റ് എത്തിക്കാൻ കഴിയുക എന്നൊരു ചിന്താഗതി തെറ്റാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, അവിടെ കൂടുതൽ പോപ്പുലർ അതിന് താഴെ മൈക്രോ ഇൻഫ്ലുവൻഷ്യേഴ്സ് ഉണ്ട്. അപ്പോൾ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിന് കിട്ടുന്ന അത്രയും എൻഗേജ്മെൻ്റ് ഒരു പക്ഷേ ചിലപ്പോൾ കൂടുതൽ പോപ്പുലറായിട്ടുള്ള സെലിബ്രിറ്റീസിന് കിട്ടാറില്ല. കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടായിരിക്കാം, പക്ഷേ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളവർക്ക് അത് പറ്റില്ല. കാരണം ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ടവർക്ക് അതിനുള്ള സമയം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ സാധാരണ ഒരു മൈക്രോ ഇൻഫ്ലുവൻസറിന് 2 മുതൽ 5 ഇരട്ടി വരെയും കൂടുതൽ ഓഡിയൻസിനെ എൻഗേജ്മെൻറ്റ് ചെയ്യാൻ ഉള്ള കഴിവുണ്ടായിരിക്കും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ എൻഗേജ് ചെയ്യുന്ന ഓഡിയൻസിൻ്റെ എൻഗേജ്മെൻറ്റ് മറ്റ് പോപ്പുലറായിട്ടുള്ള വലിയ വലിയ സെലിബ്രിറ്റീസിനെക്കാട്ടും കൂടുതൽ എൻഗേജ്മെൻറ്റ് ഇവിടെ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതി ഇവിടെ മാർക്കറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിങ്ങിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് കൂടുതൽ ഓതൻറ്റിക് ആയിട്ട് വ്യൂവേഴ്സിന് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ വലിയ സെലിബ്രിറ്റി ആണെങ്കിൽ നമുക്കറിയാം നമ്മളെ ഒന്നും ശ്രദ്ധിക്കാനുള്ള ഒരു സമയം അവർക്കില്ല. പക്ഷെ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ആകുമ്പോൾ അവർക്ക് സെലിബ്രിറ്റീസിനെക്കാട്ടും ഫോളോവേഴ്സ് കുറവാണ്. പിന്നെ നമ്മളിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടുന്നത് കൊണ്ടാണ് അവർക്ക് നിലനിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓതൻറ്റിസിറ്റി കൂടുതലാണ്, അവർ കൂടുതൽ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ ഇവർ വഴി ഈ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ പോസ്റ്റുകൾ വഴി നല്ലൊരു റിലേഷൻഷിപ്പ് ഓഡിയൻസിനായിട്ടും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അവരോട് ചെറിയൊരു സ്റ്റോറി അവർ പോസ്റ്റ് ചെയ്യുകയാണ്, ഒരു മൈക്രോ ഇൻഫ്ലുവൻസർ ചെറിയൊരു കുറച്ചധികം ഫോളോവേഴ്സ് ഉള്ള ഒരു പോസ്റ്റ് അവരൊരു വീഡിയോ വഴിയിടുകയാണ്. അപ്പോൾ ഇത് ഒരു പക്ഷേ ആ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിന് പറ്റുന്ന അവരുടെ എല്ലാ ഓഡിയൻസും ഇത് പക്ഷേ കാണുന്നുണ്ടോ? ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടെങ്കിൽ, ഓഡിയൻസിന് തീർച്ചയായും ഒരു വിശ്വാസം അവിടെ ഉണ്ടെങ്കിൽ, ഒരു ട്രസ്റ്റ് അവിടെ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ബ്രാൻഡിൻ്റെ പോസിറ്റീവ് ആയിട്ട് ഒരു അവയർനെസ് അവിടെ കിട്ടുന്നു, ആ ബ്രാൻഡിനെ കുറിച്ച് നല്ലൊരു മതിപ്പ് അവിടെ ഉണ്ടാകുന്നു, കൂടുതൽ ഫോളോവേഴ്സിനെ അത് റീച്ച് ചെയ്യും. തീർച്ചയായും അതുവഴി ഉപഭോക്താവിനെ വിശ്വാസം മറിച്ചെടുക്കാനും മാർക്കറ്റിങ്ങിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും കമ്പനിക്ക് കഴിയും. അപ്പോൾ അവർക്ക് അവരുടെ ബ്രാൻഡുകളും അവരുടെ മാർക്കറ്റിംഗ് കമ്പെയിൻസിനൊക്കെ ഈക്വലൻ്റ് ആയിട്ട് അവർക്ക് ഈ ഒരു പോസ്റ്റ് വഴി അവിടെ ഒരു വിശ്വാസം മറിച്ചെടുക്കാനും കഴിയുന്നു. സാധാരണ കുറേയധികം നിക്കിൽ ഇത് നടക്കുന്നുണ്ട്. ഇത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്. ഇവിടെ ഫേസ്ബുക്ക് യൂട്യൂബ് ട്വിറ്ററിനെക്കാട്ടും കൂടുതൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നടക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഇപ്പോൾ ഫാഷൻ, ഹെൽത്ത്, ലൈഫ് സ്റ്റൈൽ ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോമിലാണ് കൂടുതൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസിങ് നടക്കുന്നത്. അത് 2018 കണക്കാണ്. ഇന്നത്തെ 87.1% കൂടുതൽ പേരും ഇൻസ്റ്റാഗ്രാമിലാണ് നടത്തിയിട്ടുള്ളത്. 2nd place വരുന്നത് യൂട്യൂബാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2019-20 ഇതേ ഒരു ട്രെൻഡ് തന്നെയാണ് കൂടുതൽ കാണുന്നത്. പിന്നെ യൂട്യൂബ് കുറച്ചും കൂടെ ഇൻക്രീസായി, ഫേസ്ബുക്ക് കുറച്ചും കൂടെ ഇൻക്രീസായി. എന്നാലും ഏതാണ്ട് ഇതേ പാറ്റേണിലാണ് ഇപ്പോഴും
ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നടക്കുന്നത്. ഇന്ന് 70% കൺസ്യൂമേഴ്സും ഒരു പോസ്റ്റ് കണ്ടാൽ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട അവരുടെ ആൾക്കാരുടെ റെക്കമെൻഡേഷൻസ് കണ്ടാൽ ഒരു പ്രോഡക്റ്റ് അവർ വാങ്ങും. അതേപോലെ സ്ത്രീകളെക്കാട്ടും കൂടുതൽ ഇത് അട്രാക്റ്റ് ചെയ്യുന്നത് സാധാരണ പുരുഷന്മാരെയാണ്. ബ്ലോഗുകൾ കാണുന്നത് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് സ്ത്രീകളെക്കാട്ടും കൂടുതൽ പുരുഷന്മാരാണ്. ഒരു പോസ്റ്റ് കണ്ടാൽ ഷോപ്പിങ്ങിന് വേണ്ടി അത് ഉപയോഗിക്കുന്നത്, ഒരു ബ്ലോഗ് പോസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടാൽ ഷോപ്പിങ്ങിലേക്ക് അത് പോകുന്നത് 60% ആൾക്കാരും അത് ചെയ്യാറുണ്ട്. കൂടുതൽ യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്നത് ഈ ഒരു കസ്റ്റമറിൻ്റെ ഈ ഒരു ബിഹേവിയറിനെയാണ്. കൂടുതൽ ശക്തമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കുന്ന കൂടുതൽ ആൾക്കാരും മൈക്രോ ഇൻഫ്ലുവൻസേഴ്സാണ്. അതിൽ തന്നെ കൂടുതലും പേരും ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സും അവരുടെ പോസ്റ്റിങ്ങിന് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും വാങ്ങുന്നില്ല എന്നുള്ളതാണ്. പകുതിയിലേറെ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സും മിക്കവാറും അവർക്ക് കിട്ടുന്നത് ഒരു ഗിഫ്റ്റോ അല്ല പുതിയ പ്രോഡക്റ്റോ മാത്രമായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് പേയ്മെൻറ്റ് വാങ്ങാതെയാണ് മിക്കവരും ഇത് കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നീട് പലരും ഇത് അഡ്വർടൈസ്മെൻറ്റ് പോലെ തന്നെയാണ് ഇതെന്നും മനസ്സിലാക്കി പിന്നീട് അതിൽ നിന്നും അവർ കൂടുതൽ പേയ്മെൻറ്റ് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. കാരണം ആദ്യകാലങ്ങളിലൊന്നും അവർക്ക് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ചെറിയ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സൊന്നും അറിയില്ലായിരുന്നു. ഇത് ആക്ച്വലി അവർ കാരണമാണ് ഇത്രയധികം ഒരു കൂടുതൽ മാർക്കറ്റിംഗ് നടക്കുന്നത് എന്നൊരു കാര്യം ഇവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരു പേയ്മെൻറ്റ് വാങ്ങാറില്ല. എന്നാൽ ഇത് വലിയൊരു മാർക്കറ്റിംഗ് ട്രിക്കാണ്. ഇത് കൂടുതൽ കൂടുതൽ അഡ്വർടൈസ്മെൻ്റ് പോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റുകൾ കൂടുതൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് അവരും ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെല്ലാം ഇതെല്ലാം അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് അറിഞ്ഞു തുടങ്ങിയപ്പോൾ അവരും ഇതുപോലെ പേയ്മെൻറ്റ് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ 50% ആൾക്കാർ മാത്രമേ ഇത് പേയ്മെൻറ്റ് വാങ്ങുന്നുള്ളൂ. പിന്നെ ചിലരെല്ലാം ഇത് അറിയാതെ ചെയ്യുന്നുണ്ട്. ഇതറിയാതെ അവർ പോസ്റ്റ് ഇടുന്നുണ്ട്. ചില റിലേഷൻഷിപ്പിൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിലോ ഇങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. ഇനി അവർ വാങ്ങിയാൽ തന്നെയും ചെറിയ ഒരു പേയ്മെൻറ്റ് മാത്രമേ ഒരു വാങ്ങുന്നുള്ളൂ. അപ്പോൾ ഇനി ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്താൽ അവർ വേണമെങ്കിൽ ഈ മാർക്കറ്റിംഗ് കമ്പനി ചെയ്യുന്ന പോലെ അവർ ചെയ്യും. അപ്പോൾ സാധാരണ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ 100-ൽ 1 മതിയാകും ഇവിടെ ഈ ഒരു പേയ്മെൻറ്റിന് കൊടുക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ഈ നിലവിൽ ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗ് നടക്കുന്നത്. പലപ്പോഴും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പെട്ടെന്ന് റിസൾട്ട് തരുന്ന ഒന്നായി കരുതരുത്. സാധാരണ സോഷ്യൽ മീഡിയയും കണ്ടന്റ് മാർക്കറ്റിങ്ങിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി അപ്രോച്ചാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിനുള്ളത്. ഒരു പോസ്റ്റ് ഇട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ട് കുറേ നാൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ അവരുടെ അതോറിറ്റി അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി നോക്കി അവർക്ക് ഇൻഡസ്ട്രിയിലുള്ള ആ ഒരു ഫോളോവേഴ്സിൻ്റെ എണ്ണം അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പൊക്കെ നോക്കിയിട്ട് മാത്രമേ ഇത് വിജയകരമാവുകയുള്ളൂ. അപ്പോൾ തന്നെയും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണിത്. കാരണം ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ മൈക്രോ ഇൻഫ്ലുവൻസർ അവർ ഒത്തിരി കാലം കൊണ്ടുണ്ടാക്കിയ ഒരു വിശ്വാസം അതിനെ മുതലാക്കുകയാണ് ശരിക്കും ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആളുകൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായാൽ ഒരുപക്ഷെ അവർക്ക് ഫോളോവേഴ്സ് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായി മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. സാധാരണ അഡ്വർടൈസ്മെൻറ്റിങ് കൊടുക്കുന്ന പോലെയല്ല സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് എന്നുള്ളത്. കാരണം അവിടെ അതിലും കൂടുതൽ ട്രസ്റ്റ് ഉള്ളതാണ് ഇവിടെ ഫോളോവേഴ്സ് എല്ലാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫോളോവേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഇവിടെ അവർക്ക് പോസ്റ്റ് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അവർക്ക്
ഒട്ടതായ ക്യാമ്പയിനിങ് മാർക്കറ്റിംഗ് ക്യാമ്പയിനിങ് നടത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വളരെ വാച്ച് ചെയ്ത പതുക്കെ പതുക്കെ റിസൾട്ട് കിട്ടുന്ന ഒന്നായി മാത്രമേ നമുക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിനെ കാണാൻ കഴിയുകയുള്ളൂ. പക്ഷെ മറ്റുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങുമായി മിക്സ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും.